ആദ്യം കുറച്ച് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്തു. ആ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കുറച്ച് പെപ്പർ, സോൾട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടയും ആഡ് ചെയ്തു. ബട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടു. പിന്നെ അത് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ നമ്മുടെ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഓക്കെ, ചിക്കൻ ഏകദേശം ഒരു 5 മിനിറ്റ്സ് നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ കുക്ക് ചെയ്യുന്നില്ല, കാരണം കുറച്ച് സോസിലും കൂടി കിടന്ന് കുക്കാവാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ബാക്കി സോസ് റെഡിയാക്കട്ടെ. നമ്മൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്, ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലേവറിനായിട്ട് കുറച്ച് റോസ്മേരി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മണമാണ് ഈ റോസ്മേരി. ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ സ്പൂൺ കണ്ടോ, ഒരു ചെറിയ സ്പൂണാണ്, നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ സാധനമായ ലൈം ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഞാനൊരു 3 വലിയ ലൈം എടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ജ്യൂസ് ആണത്, അതാണ് ഞാൻ ഇന്നത്തെ കാര്യം. അങ്ങനെ കിടന്നൊന്ന് ചെന്നറിയണം. അതിൻ്റെ ഒപ്പം ഞാൻ നല്ല വൈനും കൂടി, ഒരു ഇത്ര വൈൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സോസാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജിഞ്ചർ ഇട്ടു, ഗാർലിക് ഇട്ടു, ഗ്രീൻ ചില്ലീസ് ഇട്ടു, കുറച്ച് പെപ്പർ ചില്ലി ഫ്ലേക്സ് ഇട്ടു, കുറച്ച് റോസ്മേരി ഒരു നല്ലൊരു മണത്തിന് വേണ്ടി ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു 3 ലൈം എടുത്തത്, അതിൻ്റെ ജ്യൂസ് എടുത്തത് ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 ഗ്ലാസ് വൈനും കൂടി ആഡ് ചെയ്തു. ആ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ആ സോസിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സോസിൻ്റെ അകത്ത് ഇത് കിടന്ന് നല്ലോണം കുറുകി കുക്ക്ഡ് ആവണം. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുക്ക് ചെയ്യണത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 10-15 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺ സ്റ്റാർച്ച് കലക്കിയത് ഞാൻ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കുക്കായതിന് ശേഷമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇത്തിരി തിക്ക് ആയിട്ട് ആ സോസ് നല്ല തിക്കനായിട്ട് കിട്ടും. നമ്മുടെ ലെമൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മളൊരു 3 ഇനി ഒരുപാട് പുളി, ഇപ്പം ലെമൺ ചിക്കൻ എന്ന് പറയുമ്പോൾ ലെമണിൻ്റെ ഇത് മുൻനിർത്തി നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലെമണിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഞാൻ 3 എണ്ണം എടുത്തെടുത്ത് 2 എണ്ണം വയ്ക്കാം. എനിക്ക് പക്ഷേ നല്ല ടാങ്കി ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. അപ്പോൾ ഈ ഡിഷസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.